ഓക്കെ, കുറഞ്ഞ വിലയിൽ കൂടുതൽ മികച്ച സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഷവോമി ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പതിയെ പതിയെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ വിറ്റഴിക്കുന്ന ബ്രാൻഡായി ഷവോമി വളർന്നു. ഷവോമിയുടെ ഈ വളർച്ച മറ്റെല്ലാ സ്മാർട്ട് ഫോൺ കമ്പനികളെയും സാരമായി തന്നെ ബാധിച്ചു. സാംസങ് പോലും ഷവോമിയോട് കിടപിടിക്കാൻ കൂടുതൽ ഫീച്ചേഴ്സുള്ള ഫോൺ കുറഞ്ഞ വിലയിൽ വിപണിയിലെത്തിച്ചു. ഒപ്പോ വിവോ തുടങ്ങിയ സ്മാർട്ട് ഫോൺ കമ്പനികളുടെ പേരൻ കമ്പനിയായ BBK ഇലക്ട്രോണിക്സ് ആകട്ടെ ഒരു പടി കൂടെ കടന്ന് റെഡ്മിയോട് സാമ്യം തോന്നിക്കുന്ന റിയൽമി എന്ന പേരിൽ ഫോണുകൾ വിപണിയിലെത്തിച്ചു. പതിയെ പതിയെ റിയൽമിയും ഇന്ത്യൻ മാർക്കറ്റിൽ ശ്രദ്ധ പിടിച്ചു പറ്റി. വിലയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന സ്പെസിഫിക്കേഷൻ പരിശോധിച്ചാൽ പലപ്പോഴും റിയൽമി ഫോണുകൾ റെഡ്മിയേക്കാൾ ഒരു പടി പിന്നിലായിരിക്കും. എന്നിട്ടും റിയൽമി ഫോണുകൾക്ക് ഇത്രയേറെ സ്വീകാര്യത കിട്ടാനുള്ള പ്രധാന കാരണങ്ങൾ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനുമാണ്. സോഫ്റ്റ്വെയർ അതൊരു വലിയ ഘടകം തന്നെയാണ്. എത്ര വലിയ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും സോഫ്റ്റ്വെയർ മോശമെങ്കിൽ അതുണ്ടാക്കുന്ന തലവേദന വലുതായിരിക്കും. നിങ്ങളിൽ പലർക്കും അത് അനുഭവമുള്ളതാണെന്നറിയാം. നിങ്ങൾ പലരും അത് കമൻ്റ് ചെയ്യാറുമുണ്ട്. മറ്റെല്ലാ മേഖലയിലും മികച്ചു നിന്നാലും ഷവോമിക്ക് ഏറ്റവും കൂടുതൽ പഴി കേൾപ്പിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അത്രയ്ക്ക് ബഗ്ഗിയാണ് MIUI. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ MI4i ഫോണിൽ അപ്ഡേറ്റിലൂടെ ഫ്രണ്ട് ക്യാമറ തകരാറിലാകുകയും അതേ തുടർന്ന് ഫ്രണ്ട് ക്യാം മാറ്റി വയ്ക്കേണ്ടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ഇതേ പ്രശ്നം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. റെഡ്മി പോക്കോ സീരീസിൽപ്പെട്ട പല ഫോണുകളും അപ്ഡേറ്റ് ചെയ്തത് വഴി ഹാർഡ്വെയർ ഇഷ്യൂ ഫേസ് ചെയ്യുകയാണ്. 15 മാസങ്ങൾക്ക് മുൻപ് 20,000 രൂപ വിലയിൽ വാങ്ങിയ റെഡ്മി നോട്ട് 10 Pro Max അപ്ഡേറ്റ് ചെയ്തത് വഴി ഫോൺ ഓൺ ആകാതെ വരികയും അതേ തുടർന്ന് സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോൾ കിട്ടിയ മറുപടി അത് ബോർഡ് ഇഷ്യൂ ആണെന്നും ബോർഡ് മാറ്റിവെക്കാൻ 12,000 രൂപയോളം ചിലവാകുമെന്നുമായിരുന്നു. ഇനിയും ഈ ഫോണിന് 12,000 രൂപ മുടക്കുന്നത് മണ്ടത്തരമായതിനാൽ കസ്റ്റമർ മറ്റൊരു ഫോൺ വാങ്ങുകയുണ്ടായി. എല്ലാ ഷവോമി ഫോണുകൾക്കും ഈ പ്രശ്നമില്ലെങ്കിലും ഷവോമിയുടെ ഈ സോഫ്റ്റ്വെയർ പ്രോബ്ലം അത്രത്തോളം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഷവോമിയെ നിലവിൽ പിന്നോട്ട് വലിച്ച മറ്റൊരു ഘടകം അതിൻ്റെ വിലയാണ്. റെഡ്മി നോട്ട് 4G 2014 പുറത്തിറക്കുമ്പോൾ ഇന്ത്യയിൽ 10,000 രൂപയിൽ താഴെ വിലയിൽ ലഭിക്കുന്ന ആദ്യ 4G ഫോണായിരുന്നു ഇത്. 2017 റെഡ്മി നോട്ട് 4ഉം 2018 റെഡ്മി 5A 2020 റെഡ്മി 8ഉമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സ്മാർട്ട് ഫോണുകൾ. ഇവയെല്ലാം എത്തിയത് ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെൻറ്റിലായിരുന്നു. ബഡ്ജറ്റ് പ്രൈസിൽ കൂടുതൽ ഫീച്ചേഴ്സ് നൽകിയപ്പോൾ ഈ ഫോണുകൾക്ക് സ്വീകാര്യത ലഭിച്ചു. ആ കാലയളവിൽ ഈ ഫോണുകളിലുള്ള ഫീച്ചേഴ്സ് ലഭ്യമാകുന്ന മറ്റു ഫോണുകൾക്ക് ഷവോമി ഫോണുകളെക്കാൾ വളരെയേറെ വില കൂടുതലായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഷവോമി അവരുടെ ഫോണുകൾക്ക് വില കൂട്ടുകയാണ് ഉണ്ടായത്. ഏറ്റവും ജനപ്രീതി നേടിയ റെഡ്മി നോട്ട് സീരീസിൽ അവസാനം പുറത്തിറക്കിയ റെഡ്മി നോട്ട് 11 Pro Plus 5G ഹൈ എൻഡ് വേരിയൻറ്റിൻ്റെ വില 25,000 രൂപയായിരുന്നു. ഇതൊരിക്കലും ഒരു വാല്യൂ ഫോർ മണി ഫോൺ ആയിരുന്നില്ല. 2014 കേവലം 10,000 രൂപയിൽ താഴെ വിലയിൽ റെഡ്മി നോട്ട് 4G വിപണിയിലെത്തിച്ചിടത്ത് നിന്ന് 2022 25,000 രൂപ വിലയിൽ റെഡ്മി നോട്ട് 11 Pro Plus 5G വിപണിയിലെത്തിച്ചപ്പോഴും ലഭിച്ച സ്വീകാര്യത ഇത്തരത്തിൽ ഇനിയും വില കൂട്ടിയാൽ ഷവോമിക്ക് ലഭിക്കുമോ എന്നതിൽ സംശയമാണ്. കാരണം ഇത്രയും വില കൊടുത്തൊരു ഫോൺ വാങ്ങുമ്പോൾ അത് സാംസങ്ങോ OnePlusഓ പോലുള്ള മുൻനിര ബ്രാൻഡുകളുടെ ഫോൺ വാങ്ങാനാണ് ആളുകൾക്ക് താൽപ്പര്യം. ഷവോമിയുടെ MIUI എന്ന മോശം യൂസർ ഇൻ്റർഫേസും അതിന് മറ്റൊരു കാരണമായി എന്ന് പറയാനാകും. ഇനി 30,000 രൂപയിലധികം വിലയുള്ള ഫോണുകളുടെ കാര്യമെടുത്താൽ ഷവോമി ചിത്രത്തിലേ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 30,000 മുതൽ 45,000 പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിനാണ് വ്യക്തമായ ആധിപത്യം. എന്നാൽ പ്രീമിയം ഫോണുകളുടെ കാര്യം പരിശോധിച്ചാൽ ആപ്പിളിനാണ് മുൻതൂക്കം. ഇനി 20,000 രൂപയിൽ താഴെയുള്ള ഫോണുകളുടെ കാര്യം പരിശോധിച്ചാൽ മറ്റ് കമ്പനികൾ ഷവോമിയോട് കിടപിടിക്കത്തക്ക രീതിയിൽ മികച്ച ഫീച്ചേഴ്സുള്ള ഫോണുകൾ വിപണിയിലെത്തിക്കുകയും അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തതോടെ ഷവോമിയുടെ കാര്യം കൂടുതൽ പരിഗണനയിലായി. 2021 സെക്കൻഡ് ക്വാർട്ടറിൽ 28% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഷവോമിക്ക് 2022 സെക്കൻഡ് ക്വാർട്ടർ ആയപ്പോഴേക്കും മാർക്കറ്റ് ഷെയർ 19% കുറഞ്ഞു. 19% തന്നെയാണ് 2022 സെക്കൻഡ് ക്വാർട്ടറിൽ സാംസങ്ങിൻ്റെയും മാർക്കറ്റ് ഷെയർ. 17% മാർക്കറ്റ് ഷെയറുമായി വിവോയും 16% മാർക്കറ്റ് ഷെയറുമായി റിയൽമിയും തൊട്ടുപിന്നാലെയുണ്ട്. ഈ മൂന്ന് കമ്പനികളും ഷവോമിക്ക് ശക്തമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. 2.5% മാത്രമാണ് മാർക്കറ്റ് ഷെയറെങ്കിലും മോട്ടോയും ശ്രദ്ധയാകർഷിക്കുന്ന മികച്ച ഫീച്ചേഴ്സോടുകൂടിയ ഫോണുകൾ വിപണിയിലെത്തിക്കുന്നുണ്ട്.
ശക്തമായ ഒരു തിരിച്ചുവരവിനാണ് ഷവോമി ശ്രമിക്കുന്നതെങ്കിൽ പോക്കോ എഫ് വൺ പോലെ ഒരു മികച്ച ഫോൺ വീണ്ടും ഷവോമി വിപണിയിലെത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.